गलेरेखास्तिस्रो गतिगमक गीतैक निपुणे विवाह व्यानद्ध प्रगुण गुण संख्या प्रतिभुवः विराजन्ते नानाविध मधुर रागाकर भुवां त्रयाणां ग्रामाणां स्थिति नियम सीमान इव ते गले रेखास्तिस्रो गले रेखास्तिस्रो गले रेखास्तिस्रो गले रेखास्तिस्रो गति गमक गीतैक निपुणे गतिगमक गीतैक निपुणे गतिगमक गीतैक निपुणे गतिगमक गीतैक निपुणे विवाह व्यानद्ध प्रगुण गुण संख्या प्रतिभुवः 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 विराजन्ते नानाविध मधुर रागाकर भुवां 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 त्रयाणां ग्रामाणां गले रेखास्तिस्रो गतिगमक गीतैक निपुणे विवाह व्यानद्ध प्रगुण गुण संख्या प्रतिभुवः विराजन्ते नानाविध मधुर रागाकर भुवां त्रयाणां ग्रामाणां स्थिति नियम सीमान इव ते हरि ओम् എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യലഹരിയിലെ 69-ാം ശ്ലോകമാണ് ചൊല്ലിയത് 68-ാം ശ്ലോകവും ദേവിയുടെ കണ്ഠത്തിന്റെ വർണ്ണനയായിരുന്നു ഈ ശ്ലോകവും ദേവിയുടെ കണ്ഠത്തിലെ വലിത്രയങ്ങൾ എന്ന് പറയും കഴുത്തിലുള്ള 3 മടക്കുകൾ 3 വരകൾ രേഖകൾ എന്നൊക്കെ പറയുന്ന ആ മടക്കുകളെ കുറിച്ചാണ് ഇവിടെ വിശേഷമായിട്ട് വർണ്ണിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവിയുടെ കണ്ഠത്തെ മുഖമാകുന്ന താമരയ്ക്ക് നാളമായിട്ട് അതിൻ്റെ കാന്തിയെ വഹിക്കുന്നു എന്ന് താമരത്തണ്ടിനോട് ദേവിയുടെ കഴുത്തിനെ ഉപമിച്ചു അതിൽ മുള്ളുമുള്ളു പോലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ട രോമാഞ്ചം അത് മഹാദേവൻ എപ്പോഴും ആലിംഗനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്നൊക്കെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ദേവിയുടെ കഴുത്തിന് തൊട്ട് താഴെ മുത്തുമാല ഞാന്ന് കിടക്കുന്നത് താമര വളയം ചുറ്റിക്കിടക്കുന്നത് പോലെ അല്പം അഴുക്ക് പുരണ്ട് കിടപ്പുണ്ട് അല്ലെ ദേവിയുടെ കഴുത്തിലെ അകരു എന്ന് പറയുന്ന കാരകിലിന്റെ ആ കറുപ്പ് നിറം പുരണ്ടുകൊണ്ട് വെളുത്ത മുത്തുമാല സ്വാഭാവികമായി വെളുത്തത് അല്പം കറുത്തിരിക്കുന്നത് കൊണ്ട് ഒരു ശരിക്കും ഒരു താമരയുടെ
പ്രതീതി തന്നെ എല്ലാം കൂടിയിട്ട് ദേവിയുടെ മുഖത്തിന് ഉണ്ടാവുന്നു. അപ്പൊ ദേവിയുടെ കണ്ഠം താമരയുടെ തണ്ട് ആയിട്ട് വർണ്ണിച്ചു. നമുക്ക് ഈ ശ്ലോകം ദേവിയുടെ ആ കണ്ഠത്തിലെ മൂന്ന് വലികൾ എന്ന് പറയും, ത്രിവലി എന്ന് പറയും. ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും മൂന്ന് സ്ഥാനങ്ങളിൽ മുമ്മൂന്ന് വലിയുള്ളത് അത്യന്തം ഭാഗ്യമാണ് എന്ന് സാമുദ്രിക ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. സാമുദ്രിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരീര ലക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളെ നോക്കിയിട്ട് അയാളുടെ സ്വഭാവവും അയാളുടെ ഭാഗ്യവും അയാളുടെ ഭാവിയെയും ഒക്കെ പ്രവചിക്കാൻ പറ്റും. അതാണ് സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ലലാടേച്ച ഗളേച്ചൈവ മധ്യേചാപി വലിത്രയം സ്ത്രീ പുംസോറുപയോർജ്ഞേയം മഹാസൗഭാഗ്യ സൂചകം. ലലാടം എന്ന് പറഞ്ഞാൽ നെറ്റിയില് മൂന്ന് വരകള്, ഗളെ എന്ന് പറഞ്ഞാൽ കണ്ഠത്തില് കഴുത്തില് മൂന്ന് വരകള്, മൂന്ന് മടക്കുകള്. അതുപോലെ മധ്യേച, മധ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുപ്പ് അഥവാ ഉദരപ്രദേശത്തിന്റെ തൊട്ടുമുകളിലായിട്ട് മൂന്ന് മടക്ക്. നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ ആ മടക്കിനെ കുറിച്ച് പറയും അല്ലെ. സ്തനഭാരദളൻ മധ്യ പട്ടബന്ധ വലിത്രയാ എന്ന് ലളിതാ സഹസ്രനാമത്തില് പറയും. ആ വലിത്രയത്തെ കുറിച്ച് സൗന്ദര്യലഹരിയിലും പറയാനിരിക്കുന്നുണ്ട്, അത് അവിടേക്ക് എത്തുമ്പോൾ പറയും. ഇപ്പൊ നമ്മൾ കണ്ഠത്തിലെ മൂന്ന് വലികളെ കുറിച്ചാണ് പറയണത്. അപ്പൊ ഇങ്ങനെ മൂന്ന് ഭാഗത്തുള്ള വലിത്രയം സ്ത്രീ പുംസോർ ഉപയോർ ജ്ഞേയം, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും രണ്ടു കൂട്ടർക്കും അറിയേണ്ടതാണ് എന്ത്? മഹാസൗഭാഗ്യ സൂചകം, മഹത്തായ സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷരാണെങ്കിലും എല്ലാ സൗഭാഗ്യങ്ങളും അവര് അനുഭവിക്കും. ദീർഘമായിട്ടുള്ള ദാമ്പത്യ ജീവിതവും ഭാര്യാഭർത്തൃ ജീവിതവും അതുപോലെയുള്ള എല്ലാ സുഖങ്ങളും അവരനുഭവിക്കും എന്നുള്ളതിന്റെ സൂചകമാണ്. അപ്പോൾ അതാണ് മൂന്ന് സ്ഥാനത്ത്. അപ്പൊ അതിൽ ദേവിയുടെ നെറ്റിയിലെ ഇതുപോലെയുള്ള ചെറിയ രേഖകളുണ്ട്, അതിനെക്കുറിച്ചുകൂടെ ശങ്കരാചാര്യർ വർണ്ണിച്ചില്ല. കാരണം അത് അധികം വർണ്ണിച്ചാൽ ചിലപ്പോൾ ചുളുക്ക് ഈ വാർദ്ധക്യത്തിന്റെ ലക്ഷണമായിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കാം അല്ലേ. നെറ്റിയിൽ വല്ലാതെ ഇങ്ങനെ ചുളുക്കും മടക്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ജരാനര ബാധിച്ചതുപോലെയാവും. അപ്പൊ അത് വർണ്ണിക്കാതെ വിട്ടു. പക്ഷെ കഴുത്തിൽ എന്തായാലും സ്പഷ്ടമായിട്ടുള്ളതാണ്, നെറ്റിയിലെ സൂക്ഷ്മമായിരിക്കും. കഴുത്തിലുള്ള ഈ മൂന്ന് രേഖകള് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് പലരുടെയും കാണാം. സാധാരണ കാണുന്നത് റയറാണ്, എല്ലാവരിലും കാണില്ല. നമ്മുടെയൊക്കെ കഴുത്തുകള് നല്ല കുഴൽ പോലെയുള്ള കഴുത്തുകളാണ്, അതിലൊന്നും മടക്കുകളൊക്കെ ചുരുക്കമാണ്. നല്ല തടിയുള്ള ആൾക്കാരുടെയൊക്കെ കഴുത്ത് തന്നെ കാണില്ല ചിലപ്പോ അല്ലെ. കഴുത്തുണ്ടോന്ന് നല്ലോണം തലയും ഉടലും കൂടി ഒട്ടി നിപ്പുണ്ടാവും. അപ്പോ നല്ല നീളമുള്ള കഴുത്തുള്ള ആൾക്കാരുണ്ട്, അവർക്കാണ് കൂടുതലായിട്ട് ഈ മടക്ക് സ്പഷ്ടമായിട്ട് കാണുക. ആ നീളത്തിനനുസരിച്ച് മടക്ക് വ്യക്തമാകും. അപ്പോ പറയുന്നത് നോക്കാം നമുക്ക്. ഗളേരേഗാസ്തിസ്രോ ഗതിഗമക ഗീതൈക നിപുണേ. ഒന്നാമത്തെ വരിയില് ദേവിയെ സംബോധന ചെയ്യുന്നുണ്ട്. ഗതിഗമക ഗീതൈക നിപുണേ, ഗതി ഗമകം ഗീതം, ഇതിലെല്ലാം ഏക നിപുണയായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഈക്വലായിട്ട് നൈപുണ്യമുള്ളവരാരും തന്നെ ഏത് ലോകത്തും ഇല്ല, മൂന്ന് ലോകത്തും ഇല്ല. അത്രയ്ക്ക് നൈപുണ്യമാണ് ദേവിക്ക് ഈ സംഗീതത്തിന്റെ ഈ വകഭേദങ്ങളിലെല്ലാം. ഗതി ഗമകം ഗീതം എന്ന് സംഗീതം അറിയുന്നവർക്കറിയാം എന്താണ് ഗതി, എന്താണ് ഗമകം, എന്താണ് ഗീതം എന്നുള്ളത്. ഗതി എന്ന് പറഞ്ഞാല് രണ്ടു തരത്തിലുള്ള സംഗീതത്തിന് ഗതിയുണ്ട് എന്ന്, മാർഗം ദേശി എന്ന് രണ്ടു വിധത്തില് ഗതി. അതുപോലെ ഗമകം അഞ്ച് പ്രകാരത്തിലുണ്ട്, അത് സ്വരത്തിന്റെ കമ്പനത്തിനെയാണ് ഗമകം എന്ന് പറയുന്നത്. നമ്മള് സംഗതികൾ എന്നൊക്കെ നമ്മുടെ ആൾക്കാർ പറയുന്നത് കേൾക്കാം. അപ്പൊ ആ ഗമകം സ്വരസ്യ ഗമക കമ്പഹ സച പഞ്ചവിധ സ്മൃത എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അഞ്ചു പ്രകാരത്തിലുള്ളതായിട്ടുള്ള ഗമകങ്ങളുണ്ട് എന്ന്. അതുപോലെ തന്നെ ഗീതം എന്ന് പറയുന്നത് രണ്ട് പ്രകാരത്തിലാണ്, ധാതു മാതു എന്നിങ്ങനെ രണ്ട് പ്രകാരത്തിലുള്ള ഗീതങ്ങളുണ്ട്. അപ്പോ സംഗീതത്തിലുള്ള എന്താ പറയുക, വിശേഷങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളാണ്. അത് എങ്ങനെയൊക്കെ പ്രയോഗിക്കുന്നു എന്നുള്ളത് ആ സംഗീതജ്ഞന്മാരുടെ പ്രാഗൽഭ്യം അനുസരിച്ചിരിക്കും. അവരവരുടേതായിട്ടുള്ള സാധനയുടെയും
അതുപോലെ തന്നെ അവരുടെ പ്രത്യേകമായിട്ടുള്ള നൈസർഗികമായിട്ടുള്ള കഴിവിനെയൊക്കെ അപേക്ഷിച്ചിട്ടാണ് ഈ പറഞ്ഞ ഗതിയും ഗീതകവും അല്ലെങ്കിൽ ഗമകവും ഒക്കെ പ്രയോഗിക്കാനുള്ളതായിട്ടുള്ള സാമർത്ഥ്യം, എന്നിട്ട് കേൾക്കുന്ന കേൾവിക്കാരെ ആനന്ദിപ്പിക്കാം. അപ്പൊ അതിൽ ഇവിടെ സംഗീത ഗ്രാമം എന്നൊക്കെ പറയും, ഷഡ്ജം, ഗാന്ധാരം, മധ്യമം മുതലായിട്ടുള്ള ഗ്രാമങ്ങൾ, അതിനെയൊക്കെ പ്രയോഗിക്കുക. അതൊക്കെ നല്ല സംഗീതജ്ഞന്മാർക്ക് കഴിവുള്ളവരാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ദേവിയെ സംബോധന ചെയ്തു, ഗതി ഗമക ഗീതൈക നിപുണേ, ഗതി ഗമകം ഗീതം അതിലെല്ലാം നല്ലതുപോലെ നൈപുണ്യമുള്ളവളെ, മറ്റ് ആർക്കും ദേവിയുടെ അത്ര, സരസ്വതീ ദേവിക്ക് പോലും അല്ലെങ്കിൽ ഗന്ധർവന്മാർക്കോ ഒന്നും തന്നെ ദേവിയുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. ദേവിയാണ് സംഗീത കലയുടെ എന്താ പറയുക പ്രഭവസ്ഥാനം തന്നെ, അവസാന വാക്ക് ദേവിയാണ്. ദേവി പാടുന്ന ഉച്ച ഗാന്ധാരത്തിലൊന്നും ദേവന്മാർക്ക് പോലും ഗന്ധർവന്മാർക്ക് പോലും പാടാൻ കഴിയില്ല എന്നൊക്കെ പല സന്ദർഭങ്ങളിലും പലയിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു ഉച്ചൈസ്ഥായിയില് ആ ഗാന്ധാരത്തില് ദേവലോകത്ത് മാത്രമേ പാടാറുള്ളൂ. അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഓടക്കുഴലിൽ പാടും, അതുപോലെ നാരദൻ തന്റെ വീണയിൽ പാടും, അതിനേക്കാളൊക്കെ കേമമായിട്ട് ദേവി പാടും എന്നാണ്. ബാക്കിയുള്ള ആളുകൾക്ക്, ഗന്ധർവന്മാർക്കോ ബാക്കിയുള്ള ഭൂമിയിലെ സംഗീതജ്ഞന്മാർക്കോ ഒന്നും പാടാൻ പറ്റാത്ത അലൗകികമായിട്ടുള്ള സംഗീത ജ്ഞാനമുള്ളവളാണ് ദേവി. അതാണ് ഗതി ഗമക ഗീതൈക നിപുണേ എന്ന് വിളിച്ചു. എന്നിട്ട് പറയാണ് ഗളേ ഗീ രേഖാ തിസ്രഹ, അമ്മയുടെ ഗളെ എന്ന് പറഞ്ഞാൽ കണ്ടത്തിലുള്ള തിസ്രഹ രേഖാ. ഏതാണ് തിസ്രഹ രേഖാഹ? മൂന്ന് രേഖകൾ, മൂന്ന് വരകൾ. അത് എങ്ങനെയൊക്കെ തോന്നുന്നു? വിവാഹ വ്യാനദ്ധ പ്രഗുണ ഗുണസംഖ്യാ പ്രതിഭുവ വിരാജന്തേ. വിവാഹം, ദേവിയുടെ വിവാഹ സമയത്ത് വ്യാനദ്ധ പ്രഗുണ ഗുണസംഖ്യാ പ്രതിഭുവ വിരാജന്തേ. വിവാഹ സമയത്ത് മഹാദേവൻ മംഗല്യസൂത്രം ബന്ധിക്കും കഴുത്തില്, അല്ലെ? താലി മംഗല്യസൂത്രത്തിലാണ് ബന്ധിക്കുക. ആ സമയത്ത് അതാ വ്യാനദ്ധം എന്ന് പറഞ്ഞു. വ്യാനദ്ധം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിശേഷേണ ബന്ധിച്ചത് എന്നർത്ഥമാണ്. വിശേഷേണ ആനദ്ധം വ്യാനദ്ധം. അപ്പൊ വിവാഹ സമയത്ത് ബന്ധിച്ചതായിട്ടുള്ള പ്രഗുണ ഗുണസംഖ്യാ പ്രതിഭുവ. ഇവിടെ പ്രഗുണം എന്ന് പറഞ്ഞാല് ചരട് എന്നർത്ഥമാണ്. ഗുണം എന്നുള്ള വാക്ക് കയറ്, ചരട് എന്നൊക്കെ സൂചിപ്പിക്കണം. അപ്പൊ പ്രകർഷേണയുള്ള ചരടുകൾ, അതിന്റെ ഗുണസംഖ്യാ പ്രതിഭുവ, അതിന്റെ ഗുണസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്നത് പോലെയുള്ള മൂന്ന് രേഖകൾ വിരാജിക്കുന്നു എന്നാണ്. എന്ന് പറയുമ്പോൾ വിവാഹ സമയത്ത് താലി ചരട് ഒരു ഒരു തന്തു കെട്ടും, അല്ലെ? മാംഗല്യം തന്തുനാനേന മമ ജീവനഹേകുന കണ്ടേ ബദ്നാമി സുഭഗേ ത്വം ജീവ ശരദശതം എന്ന് മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഇത് ചൊല്ലുന്നത്, ഈ തന്തു കെട്ടുന്നത്. അനേന തന്തുന മാംഗല്യം ബദ്നാമി എന്നാ പറയണ, ഈ ഈ ചരട് കൊണ്ട് ഞാൻ മംഗല്യസൂത്രത്തെ നിന്റെ കഴുത്തിൽ ബന്ധിക്കുന്നു. ഇത് ഹേതുവായിട്ട് നീ 100 വർഷം ജീവിച്ചിരുന്നാലും, നീ സുമംഗലിയായി ജീവിച്ചിരുന്നാലും, ത്വം ജീവ ശരദശതം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഈ മംഗല്യസൂത്രം ബന്ധിക്കുന്നത്. അപ്പൊ നിന്റെ കഴുത്തിലുള്ള ഈ മാംഗല്യ സൂത്രം എന്റെ ദീർഘായുസ്സിനും കാരണമാവട്ടെ എന്നാണ്. കാരണം അത് സൗമംഗല്യത്തെ കൊടുക്കുന്നതാണ്, അല്ലെ? ഭർത്താവ് മരിച്ചാൽ പിന്നെ അതിന് കഴുത്തില് സ്ഥാനമില്ല, താലി കളയുകയാണ് പതിവ്, അല്ലെ? താലി പൊട്ടിച്ച് കളയും സ്ത്രീകള് വിധവകളായി കഴിഞ്ഞാല്. അപ്പൊ നിന്റെ കഴുത്തിൽ ഞാൻ ബന്ധിക്കുന്ന ഇത് നിന്റെ ചാരിത്രത്തിന്റെ രേഖയായി അടയാളമായി നിൽക്കട്ടെ. നിന്റെ ചാരിത്രമാണ് എന്റെ ദീർഘായുസ്സിന്റെ അടിസ്ഥാനവും. അതാണ് ഈ മന്ത്രത്തിന്റെയൊക്കെ താല്പര്യം. മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന എന്ന് പറയുന്നത് എന്റെ ജീവന ഹേതുവാണിത്. എന്നെ ജീവിപ്പിക്കുന്നത് ഈ മാംഗല്യസൂത്രമാണ്. നിനക്ക് ഈ മാംഗല്യസൂത്രത്തോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ടോ, പാതിവ്രത്യമുണ്ടോ, അതിനനുസരിച്ചാണ് എന്റെ ആയുസ് എന്നും കൂടിയാ, അല്ലേ? അങ്ങനെ നമ്മുടെ പല സിനിമാ പാട്ടുകളിലും കൂടി അത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഞാൻ അതിനെയൊന്നും കോട്ട് ചെയ്യുന്നില്ല. ഇപ്പോ നമ്മൾ നല്ലൊരു ഇത് പറയുമ്പോൾ സിനിമാ പാട്ടല്ലല്ലോ കോട്ട് ചെയ്യേണ്ടത്. അപ്പോ സ്ത്രീകളുടെ ചാരിത്രത്തിലാണ് പുരുഷന്മാരുടെ ആയുസ് ഇരിക്കുന്നത് എന്നും കൂടി പറയും. ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ
വിവാഹ വ്യാനദ്ധ പ്രഗുണ ഗുണസംഖ്യ പ്രതിഭുവഹ വിരാജന്തേ. അപ്പൊ ഈ താലിച്ചരട് കെട്ടുമ്പോ, മംഗല്യ തന്തു കെട്ടുമ്പോ, അതിന്റെ കൂട്ടത്തില് ഒരു മൂന്ന് സരികൾ കെട്ടും. ത്രിസരി എന്നാണ് അതിന് പറയുക. കയ്യിൽ കാപ്പ് കെട്ടുന്നത് പോലെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള വർണ്ണച്ചരടുകൾ, അത് മൂന്നെണ്ണവും കൂടി കെട്ടുന്ന പതിവുണ്ട്. പല ദേശങ്ങളിലും അത് പതിവുണ്ട്. പ്രത്യേകിച്ച് ബ്രാഹ്മണ വിവാഹങ്ങളിലൊക്കെ, തമിഴ് വിവാഹങ്ങളിലൊക്കെ കാണാം. അത് കുറച്ചു കാലം കഴിയുമ്പോൾ ആ ത്രിസരികൾ ചിലരെ അഴിച്ചു കളയും, എന്നിട്ട് ആ താലി മാത്രം ബാക്കി വയ്ക്കും, താലിച്ചരട് മാത്രം നിർത്തും. അപ്പൊ ഇവിടെ ദേവിയുടെ കഴുത്തിലുള്ള മൂന്ന് വരകൾ ഈ ത്രിസരങ്ങൾക്ക് രേഖകളായിട്ട്, മാതൃകകളായിട്ട്, സാക്ഷിയായിട്ട് നിൽക്കുന്നത് പോലെ എന്നുള്ള പ്രതിഭുവഹ, പ്രതിമയായി ഭവിച്ച എന്നർത്ഥത്തിലാണ്. അതിന് സമാനമായി ഭവിച്ചിരിക്കണമെന്നർത്ഥം. ത്രിസരങ്ങൾക്ക് സമാനമായി ഭവിച്ചിരിക്കുന്നു. വിവാഹ വ്യാനദ്ധ പ്രഗുണ ഗുണസംഖ്യ, അതിന്റെ ഗുണസംഖ്യ, ഗുണസംഖ്യ എന്ന് പറഞ്ഞാൽ കയറിന്റെ എണ്ണം, മൂന്ന് എണ്ണമാണ് സംഖ്യ. അതിന് പ്രതിനിധികളായിട്ട് ഭവിച്ചിരിക്കുന്നു വിരാജന്തേ. മാത്രമല്ല നാനാവിധ മധുര രാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതി നിയമ സീമാന ഇവതേ. ത്രയാണാം ഗ്രാമാണ, മൂന്ന് പ്രകാരത്തിലുള്ള സംഗീത ഗ്രാമങ്ങൾ, മുമ്പ് പറഞ്ഞതായിട്ടുള്ള ഷഡ്ജം, മധ്യമം, ഗാന്ധാരം എന്ന് മൂന്നായിട്ട് ഗ്രാമങ്ങളായിട്ട് തിരിക്കും സംഗീത സ്വരങ്ങളെ. അപ്പൊ അത് ഇതില് ഷഡ്ജം ഏറ്റവും ബേസായിട്ടുള്ള, സാധാരണ എല്ലാവർക്കും മനുഷ്യന്മാർക്കൊക്കെ ചൊല്ലാൻ പറ്റുന്നതായിട്ടുള്ള സംഗീത ഗ്രാമമാണ്. മധ്യമം ഭൂമിയിൽ നല്ലപോലെ അഭ്യാസം ചെയ്തിട്ടുള്ള കുറെ ആളുകൾക്ക് ചൊല്ലാൻ കഴിയുന്ന പറയണത്. ഗാന്ധാരം ദേവലോകത്തുള്ള ആളുകൾക്ക് മാത്രമേ ആ ഉച്ചസ്ഥായിയിലുള്ള ഗാന്ധാര സ്വരങ്ങൾ പാടാൻ കഴിയുള്ളൂ. അതിലേറ്റവും ശ്രേഷ്ഠമായത് ദേവിക്ക് പാടാൻ കഴിയും. അപ്പൊ അങ്ങനെ മൂന്ന് ഗ്രാമങ്ങളെ സ്ഥിതി നിയമ സീമാന ഇവ, അവയുടെ സ്ഥിതികളെ നിയമിക്കുന്ന, എവിടുന്നാണ് ഇത് പുറപ്പെടുന്നത്, ഈ മൂന്ന് സ്വരങ്ങള് കഴുത്തിലെ ഏതേത് ഭാഗങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്ന രേഖകളായിട്ട് ഈ മൂന്ന് രേഖകൾ. നാനാവിധ മധുര രാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം എന്ന് ഈ മൂന്ന് ഗ്രാമങ്ങള്, സംഗീത ഗ്രാമങ്ങൾ നാനാവിധങ്ങളായിരിക്കുന്ന മധുര രാഗങ്ങളുടെ ആകരഭൂവാണ്. ആകരഭൂ എന്ന് പറഞ്ഞാല് രത്നാകരം എന്നൊക്കെ പറഞ്ഞ ഖനി എന്നൊക്കെ അർത്ഥമാണ്, ഉറവിടം അർത്ഥമാണ്. ആകരഭൂമി എന്ന് പറഞ്ഞാല് ഉറവിടസ്ഥാനം, പ്രഭവസ്ഥാനം, ഖനികൾ പോലെ. അപ്പൊ അങ്ങനെയുള്ള സ്വരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെ, മൂന്ന് ഗ്രാമങ്ങളുടെ, സ്വരഗ്രാമങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്ന മൂന്ന് സീമകൾ പോലെ, പരിധികൾ പോലെ, ഇത് അവിടുന്നാണ് ഇത് തുടങ്ങുന്നത്, ഈ വരയിൽ നിന്ന് വേണം ഇന്ന ശബ്ദം തുടങ്ങാൻ, ഇന്ന സ്വരം തുടങ്ങാൻ എന്നൊക്കെ സൂചിപ്പിക്കുന്ന രീതിയില് തോന്നുന്നു. പമ്മയുടെ സംഗീതത്തിലുള്ളതായിട്ടുള്ള വൈദഗ്ധ്യത്തെ, പ്രാഗൽഭ്യത്തെ സൂചിപ്പിക്കുന്നതാണ് അമ്മയുടെ കണ്ഠത്തിലുള്ള ഈ മൂന്ന് രേഖകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവിയെ സംബോധന ചെയ്തത്. ഗതി ഗമക ഗീതൈക നിപുണേ. അപ്പൊ ശരിക്കും പേര് വിളിച്ചതിനെ ഗലേരേഖാസ്തിസ്രോ ഗതി ഗമക ഗീതൈക നിപുണേ വിവാഹ വ്യാനദ്ധ പ്രഗുണ ഗുണസംഖ്യാ പ്രതിഭുവഃ വിരാജന്തേ നാനാവിധ മധുരരാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതി നിയമസീമാന ഇവതേ.